എങ്ങനെയാണ് സോളോ ലാസ്റ്റ് സോൺ ഓപ്പൺ സർക്കിൾ ആണെങ്കിൽ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ സോൺ സ്റ്റാർട്ടാവണ വരെ വെയിറ്റ് ആകണം. സോൺ സോണേ കയറാം, സോണിൻ്റെ അടിച്ചു വിട്ടേ കയറാവുള്ളൂ. ലാസ്റ്റ് സോണിൽ 30 പേര് അതായത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ കയറി കഴിഞ്ഞാൽ ഏതായാലും ഫൈറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ കോമ്പൗണ്ട് ആപ്പാടെ സ്കോഡ് ബസും ഒരു വാട്ടവർ മാത്രമേ ഉള്ളൂ സോണിൽ. അതുകൊണ്ട് ഇപ്പോൾ കയറാതെ സോൺ എഡ്ജ് വെച്ച് കയറാവുള്ളൂ. സോൺ സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ കയറുവാണെങ്കിൽ തന്നെ നെക്സ്റ്റ് സോണിൽ നമുക്ക് പറട്ടിൽ സോണിൽ കയറി കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് സോൺ സ്റ്റാർട്ടാവും. അപ്പോൾ സോണിൻ്റെ അകത്ത് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സോണിൻ്റെ എഡ്ജിൽ തന്നെ ഹോൾഡ് ചെയ്യേണ്ടി വരും. ഈ സോണിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഒരുത്തൻ റൈറ്റിൽ തന്നെ റൈറ്റ് ആവാൻ കോമ്പൗണ്ട് അവിടെ ഹോൾഡ് ചെയ്തിട്ട് തന്നെ വണ്ടി നടിച്ചിട്ടാണ് നോക്കി. പക്ഷേ നടന്നിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്തേ വണ്ടി ബഗ്ഗി ഓടിക്കാവുള്ളൂ. ബഗ്ഗിയുടെ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രിഫ്റ്റായി പോവും. അതുകൊണ്ട് എനിമി അടിച്ചുകൊണ്ട് അടിക്കുകയാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ വണ്ടിയുടെ ബൂസ്റ്റ് കൊടുത്ത് വണ്ടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറണം. ഇല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് അവരെ അടിച്ചിടും. ഇപ്പോൾ തന്നെ എൻ്റെ സ്കോഡ് ഹോസിൽ നിന്ന് ബാക്കിൽ നിന്ന് അടിച്ച് വണ്ടിയിൽ നിന്ന് അടിച്ചിടാൻ നോക്കി. പക്ഷേ നമ്മളപ്പോൾ കവറുള്ള ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഏതായാലും ഈ സോണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. 24 പേരുണ്ടാവും. അവർ 24 പേര് എവിടെയൊക്കെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ സോൺ സ്റ്റാർട്ടാവണ വരെ കവർ അടി കിട്ടില്ലാത്ത കവറുള്ള ഏരിയയിൽ നമ്മുടെ വണ്ടി എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ തന്നെ അടിക്കുവാണെങ്കിൽ അറിയാം, അടി കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മാറാം. അപ്പോൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കിട്ടും. അടി കിട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് കൊന്നുള്ളവന്മാർ. അപ്പോൾ മൈനസ് ആയി പോകും. 22 പേരുണ്ടല്ലോ ഈ സോണിൽ. അപ്പോൾ ഈ സോണി ടോപ്പ് 100 ലോബി ആയതുകൊണ്ട് ഏതായാലും മൈനസ് കിട്ടുള്ളൂ. 22 സ്ഥാനത്തൊക്കെ ചെത്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ടോപ്പ് 10 അടിക്കണം, ഇല്ലെങ്കിൽ മൈനസ് കിട്ടും. അതിൻ്റെ മൂവ്മെൻറ്റ് ബട്ടൺ ഗ്ലിച്ചായി പോയി ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സോണിലോട്ട് അടിച്ചടിച്ച് കയറാവുള്ളൂ. ഇപ്പോൾ തന്നെ അവന്മാരെല്ലാം സോൺ അടിച്ചടിച്ച് കയറണേ ഇപ്പോൾ ബ്ലൂ സോണിൽ നിന്ന് വന്ന എല്ലാവരും. അപ്പം അവർക്ക് അവർ ഇതുപോലെ തന്നെയാണ് കളിക്കുന്നത്. ടോപ്പ് 10 കയറാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കളിക്കണേ. അപ്പോൾ നമ്മൾ അടിച്ച് കയറുമ്പോൾ ഇവിടെ തന്നെ ആ പാറയുടെ സൈഡിൽ കറക്റ്റ് ബ്ലൂ സോൺ പുറകിലുണ്ട്. ലെഫ്റ്റിൽ നിന്ന് അടിയിട്ടില്ല, റൈറ്റിൽ നിന്ന് അടിയിട്ടായി ബഗ്ഗിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ നേരെ ഡാർട്ട് പുഷ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവൻ പുഷ് ചെയ്തപ്പോൾ അവന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ അടിക്കാനുള്ള ഭാഗ്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അഡ്വാൻസ് ഉണ്ടായിരുന്നു അടിക്കാൻ. അപ്പോൾ നമ്മൾ ബഗ്ഗി എങ്ങനെയും സേഫ് ആക്കണം. ബഗ്ഗിയുടെ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും സോണിൽ കയറാൻ പറ്റില്ല. സോണാണെങ്കിൽ നല്ല ദൂരെയാണ്, അവരടിച്ചിടുകയും ചെയ്യും. നമ്മൾ സോൺ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഡാർക്ക് സോൺ ടു സോണേ കയറാവുള്ളൂ. ആകെ ഉള്ളത് സോണിലുള്ളത് സ്കോഡ് ഹൗസ്. സ്കോഡ് ഹൗസിൽ ഏതായാലും ആൾക്കാർ കാണും, അവിടെ ഫൈറ്റ് നടക്കുവാണ്. അതുകൊണ്ട് സോണിൽ കയറാനേ പാടില്ല, സ്കോഡ് ഹൗസിൽ കയറാൻ പാടില്ല. നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ ബഗ് വെച്ച് എന്തോരം പറ്റുമോ അത്രയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോണിൽ കിടന്ന് അടി കിട്ടുമ്പോൾ മാത്രം നമ്മൾ ലൈഫ് കുറയുവാണെങ്കിൽ മാത്രം കവറെടുത്ത് ഹീൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഞാൻ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ ജീപ്പ് തന്നെ അടിക്കാൻ വേണ്ടി നിർത്തി. പക്ഷേ ലെഫ്റ്റ് അവനെ ഉള്ളത് കണ്ടില്ലായിരുന്നു. ഇറങ്ങി തന്നെ പിന്നെ അവിടെ അടിക്കേണ്ടി വന്നു. അടിച്ച് കറക്റ്റ് അവൻ വീണു, ഇല്ലെങ്കിൽ എല്ലാർട്ട് പോയേനെ. അവിടെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി. കറക്റ്റ് സോൺ അവിടെ തന്നെയായിരുന്നു. അപ്പം ഹോൾഡ് കിട്ടും, കറക്റ്റ് സോണിലും കിട്ടി, സോണും കിട്ടി, അവിടെ ഹോൾഡ് ചെയ്യാനും പറ്റി. അപ്പം നെക്സ്റ്റ് സോൺ ഏതായാലും അവന്മാർ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഹോൾഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ടോപ്പ് 100 ലോബി ആയതുകൊണ്ട് നല്ല ഫൈറ്റാണ് ലാസ്റ്റ് തന്നെ. നമ്മൾ കവറെടുത്ത് ആരടിക്കാറടിക്കാവുള്ളൂ. കവറെടുത്തിന് ആ സെൻറ്റുള്ളടുത്ത് നിന്ന് അടിച്ച് തീർക്കേണ്ടതാണ്. കവറെടുത്ത് നിന്ന് അടിച്ചാണ് അതിന് കിട്ടിയില്ല അവന്. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയ അബദ്ധം പറ്റി. സ്മോക്ക് ഇട്ടിട്ട് വേണം അതിന്. ഞാൻ സ്മോക്ക് ഇടാൻ പറഞ്ഞു കറക്റ്റ് മറ്റാൻ കയറുന്നു. അപ്പോൾ കറക്റ്റ് ആ ബാക്കി റൈറ്റിൽ നിന്ന് കയറി വന്നവൻ എങ്ങനെ അടിച്ചറിയില്ല. പക്ഷെ അവൻ കാരണം അവനും ചത്തു, ഞാൻ കാരണം അവനും ചത്ത്. മറ്റവനടിച്ച് കളി ചിക്കൻ അടിച്ച് അവൻ കൊണ്ടുപോയി. പക്ഷെ നല്ല കളിയായിരുന്നു. അതിൻ്റെ അകത്ത് ടോപ്പ് 100 ലോബി ആയതുകൊണ്ട് എനിക്ക് 23 പ്ലസ് കിട്ടി ടോപ്പ് 100 ലോബിയിൽ. അത് തന്നെ വേറെ കാര്യം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.